എബ്രായ ലേഖനം 13:20-21 ഹീബ്രൂസ് 13:20-21 അതിപ്രധാനമായ ഒരു വചനമാണ് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അമിത ഭാരങ്ങളിലും വേദനകളിലും ഇരിക്കുന്നവർക്ക് ഉത്തരം തരുന്ന ദിവസമാണ്. ഇതുവരെ എന്ന് പറഞ്ഞൊരു ദൈവം നമ്മൾ എപ്പോഴാണ് ദൈവം ഉത്തരം തരുന്നതെന്ന് ചോദിച്ച് വേദനിക്കുന്നവർക്ക് കർത്താവ് വാതിൽ തുറന്നു തരുന്ന ദിവസമാണ്. പ്രാപിച്ചെടുക്കുക ആത്മാവിൽ. കർത്താവിൻ്റെ വചനം ഒരിക്കലും തെറ്റത്തില്ല. കർത്താവിൻ്റെ വചനമാണ് നമുക്ക് ഉത്തരം തരുന്നത്. ബ്രയലേഖനം 13:20-21 നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഇബ്രായലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പൗലോസ് നിർത്തുന്ന കൺക്ലൂഡിങ് മെസ്സേജായിട്ടാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. വളരെ വളരെ അതിപ്രധാനമായ പൗലോസിൻ്റെ ഓരോ ലേഖനങ്ങളും മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരണം. മേ ദ ഗോഡ്, ഇംഗ്ലീഷിൽ ഇച്ചിരി കൂടെ എളുപ്പമാണ്, മേ ദ ഗോഡ് ഓഫ് പീസ് ഹൂ ത്രൂ ദ ബ്ലഡ് ഓഫ് ദി ഇറ്റേർണൽ കവനൻറ്റ് ബ്രോഡ് ബാക്ക് ഫ്രം ദ ഡെഡ് അവർ ലോർഡ് ജീസസ് ദാറ്റ് ഗ്രേറ്റ് ഷെപ്പേർഡ് ഓഫ് ദ ഷീപ്പ് എക്യുപ് യു വിത്ത് എവറിഥിങ് ഗുഡ് ഫോർ ഡൂയിങ് ഹിസ് വിൽ ആൻഡ് മേക്ക് ഹി വർക്ക് ഇൻ അസ് വാട്ട് ഈസ് പ്ലീസിംഗ് ടു ഹിം through Jesus Christ, to whom be glory forever and ever. Amen. വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ തന്നെ എടുക്കാം. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ, ഒരു നിത്യനിയമത്തിൻ്റെ ഒരു രക്തത്താലാണ് ഇട്ടിരിക്കുന്നത്. ഇത് രക്തത്തിൻ്റെ ഉടമ്പടിയാണ്. ഞാൻ രക്തത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് നേരത്തെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഉടമ്പടികൾ പലതരത്തിലുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി രക്ത ഉടമ്പടിയാണ്. രക്ത ഉടമ്പടി എന്ന് പറയുമ്പം പണ്ട് കാലങ്ങളിൽ ആദിജാതി പണ്ട് ഉള്ള ആളുകൾ ഇവിടെയുള്ള വേനും ഇവിടുത്തെ ഉള്ള വേനും കൂടെ മുറിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഒരു ഉടമ്പടി എടുക്കും. അത് മരണത്തോളം, മരിച്ചാൽ പോലും അത് മാറിപ്പോകത്തില്ല. അങ്ങനെയാണ് ആ രക്ത ഉടമ്പടിക്ക് ബലം വെച്ചിരിക്കുന്നത്. അങ്ങനെ പണ്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നാൽ രക്ത ഉടമ്പടി തന്നെയാണ് ദൈവം തമ്പുരാൻ ചെയ്തിരിക്കുന്നത് നമ്മളോട്. പിതാവാം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നിട്ട് അവൻ്റെ രക്തം ക്രൂശിന്മേൽ ചൊരിഞ്ഞ് പാപപരിഹാരമായിട്ട് തീർന്നിരിക്കുന്ന നിത്യ നിയമത്തിൻ്റെ വിശുദ്ധ രക്തമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെതിരായിട്ട് ഒരു ശക്തി നിൽക്കത്തില്ല, അതിനെ മറികടക്കാൻ ആർക്കും ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം പല നിയമങ്ങളും, നമ്മൾ ഓരോ രാജ്യങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളൊക്കെ നമ്മുടെ സിവിലിലോ ഉണ്ട്, ക്രിമിനലിലോ ഉണ്ട്. അത് ഓരോ രാജ്യത്തിലെ നിയമങ്ങൾ അത് തെറ്റിക്കുമ്പം അത് ജീവൻ വെക്കും, അല്ലെങ്കിൽ അതത്ര നമ്മൾ സാധാരണ ജീവിക്കുമ്പോൾ അതുണ്ട്. പക്ഷേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിയമം പൊങ്ങി വരും. ദൈവം തമ്പുരാൻ നമുക്കൊരു നിത്യ നിയമം തന്നിരിക്കുന്നത് തൻ്റെ ക്രൂശിൻ്റെ, തൻ്റെ മകനെ ക്രൂശിലേറ്റി തൻ്റെ രക്തം കൊണ്ട് പൂർത്തീകരിച്ച. പഴയ നിയമത്തിലെ ബന്ധനങ്ങളെ അഴിക്കാൻ വേണ്ടി, പാപങ്ങളും ശാപങ്ങളും അഴിക്കാൻ വേണ്ടി യാഗവസ്തുവായിട്ട് മൃഗങ്ങളെയാണ് ഉപയോഗിച്ചത് എങ്കിൽ, കുഞ്ഞാടിൻ്റെ രക്തമാണ് അതിന് ഉപയോഗിച്ചതെങ്കിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം ക്രൂശിന്മേൽ ചൊരിഞ്ഞതോടുകൂടി നമ്മുടെ പാപവും രോഗവും ശാപവും അവൻ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നതിനാൽ നമ്മളെ ദൈവം തമ്പുരാൻ ശാപ വിമുക്തരാക്കിയിരിക്കുകയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്. ഇവിടെ പറയുന്നത് ഒരു നിത്യ നിയമമുണ്ട് നമുക്ക്. ആ ദൈവത്തിൻ്റെ നിയമം മാറ്റമില്ല. ഏ ലോകം മുഴുവനും മാറിയാലും ദൈവത്തിൻ്റെ നിയമം മാറത്തില്ല. എവ്രിതിങ് ക്യാൻ ചേഞ്ച് ബട്ട് ദ ലോ ഓഫ് ദ ഗോഡ് റിമെയിൻസ് സ്റ്റിൽ. അതറിയണം. നിത്യ നിയമം എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? രക്തത്താൽ. കർത്താവ് തൻ്റെ പിതാവാം ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം, തൻ്റെ ഏകജാതനായ സ്വന്തം പുത്രൻ്റെ രക്തം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് ജീവനെ തരുവാൻ വേണ്ടി. നിത്യമായ ജീവൻ, നമുക്ക് മരണമില്ല, ആത്മാവിന് മരണമില്ല. അത് മനസ്സിലാക്കണം. ഈ ഒരു കുറേ കാലത്തെ ജീവിതമല്ല നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു നീണ്ട ഒരു മരണമില്ലാത്ത ഒരു ആത്മാവിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അത് മറന്ന് ജീവിക്കാൻ നമ്മളെ ആരും അനുവദിക്കല്ലേ. കർത്താവെ, നിൻ്റെ ആത്മാവ് ഹേമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നത്. നിത്യജീവൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു. ആടുകളുടെ വലിയ, പല ഇടയന്മാർ പറയ നിയമത്തിൽ വന്നിട്ടുണ്ട്. മോശയൊരു ഇടയനാണ്, അഹ്റോൻ ഒരു ഇടയനാണ്,
അബ്രഹാം ഒരു ഇടയനാണ്, പിന്നെ ഇസഹാക്ക് ഇടയനാണ്, യെശയ്യ ഇടയനാണ്, പ്രവാചകന്മാരെല്ലാം ശാമുവേൽ എല്ലാവരും ഇടയന്മാരാണ്. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ ഉന്നതനായ ഒരു വലിയ ഇടയനുണ്ട്, അതാരറിയാം? യേശു ക്രിസ്തു. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും വലിയ ഇടയൻ. അതായത് ഈ ജെറമയ 34 പറയുമ്പോൾ ഇടയന്മാരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും നല്ല ഇടയനെന്നും ഇടയൻ ആരെന്നും നമ്മൾ നോക്കണമെങ്കിൽ യേശുവിനെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയ വലിയ ഇടയവനായ നമ്മുടെ കർത്താവ് യേശുവിനെ എവിടുന്ന് രക്ഷിച്ചെന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ വഴക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. സമാധാനമാണ് നമ്മുടെ ദൈവം വരുന്നിടത്ത്. ഏത് കുടുംബത്തിൽ സമാധാനം? ഞാൻ പല കുടുംബങ്ങളിൽ ചെന്ന് നോക്കും, ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, സമാധാനം. ആ ദുഷ്ടപിശാചിനെ അടിച്ചറക്കണം കർത്താവെ. സമാധാനം ഇല്ലാതാക്കുന്ന ദുഷ്ടപിശാച്ച് ദൈവത്തിൻ്റെ അഭാവം കൊണ്ടല്ലേ? കർത്താവ് ഉള്ളടത്ത് സമാധാനമാണ് സമാധാനത്തിൻ്റെ ദൈവം എന്നാണ് വചനം പറയുന്നത്. നിൻ്റെ ഭവനത്തിൽ സമാധാനം ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ആധിപത്യം അവിടെ കുറഞ്ഞിട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ അവിടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു ചെന്നിട്ട് ആത്മാവിൻ്റെ പ്രാർത്ഥന ഭവനത്തിൽ ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വചനം അയക്കുന്നു. കർത്താവ് പറയുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം, ദൈവം സമാധാനത്തിൻ്റെ ദൈവം, പിതാവാം ദൈവം സമാധാനമാണ്. അവൻ വരുന്നിടത്ത് സമാധാനം ഉണ്ടെന്ന് ഈ കലക്കവും കാണുന്നതിലൊന്നും ദൈവത്തിൻ്റെ അല്ല, ദൈവത്തിനെതിരായിട്ട് വരുന്ന ശക്തി അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം, നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ എല്ലാ നന്മയിൽ യഥാസ്ഥാനപ്പെടുത്തും. അതൊരു ചോദ്യമാണ്. ഞാനിത് പ്ലെയിനിലിരുന്നപ്പോൾ മുഴുവൻ നേരം ഈ ഒരൊറ്റ വചനം മാത്രമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്, വേറെ ഒറ്റ വചനം ഞാൻ എടുത്തില്ല. 3 പ്ലെയിൻ എനിക്ക് കയറണം, അതായത് ഫ്ലോറിഡ ടു ന്യൂയോർക്ക്, ന്യൂയോർക്ക് ടു ഡൽഹി, ഡൽഹി ടു കൊച്ചിൻ, അങ്ങനെയാണ്. അപ്പം ആദ്യമേ ഞാൻ ആ പ്ലെയിനെ കയറിപ്പോഴേ ഈ എബ്രായ ലേഖനം 13:20-21 മാത്രം എഴുതി വെച്ചാൽ ആ ഒരു പേപ്പർ മാത്രം എൻ്റെ കയ്യിൽ നിന്ന്. ഐ വാസ് ജസ്റ്റ് മെഡിറ്റേറ്റിംഗ് ഇറ്റ്. അത് ദൈവത്തോട് ഞാൻ ചോദിച്ചുകൊണ്ട്, എന്നിട്ട് ഞാൻ അതുമായിട്ട് തുലനം ചെയ്യുകയാണ്. നിത്യനിയമത്തിൻ്റെ ഉടമ്പടി തന്നിരിക്കുന്ന അവൻ്റെ രക്തം ചൊരിഞ്ഞ് തന്ന ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? യേശുവാണോ എൻ്റെ വലിയ ഇടയൻ? അവൻ്റെ ശബ്ദമാണോ നമ്മൾ കേൾക്കുന്നത്? അവൻ പറയുന്നത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ദൈവം പിതാവാം ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ കുടുംബത്തിലുണ്ടോ, എൻ്റെ മക്കളിലുണ്ടോ ചോദ്യമാണ്. ഇല്ല എന്ന് കാണുന്നെങ്കിൽ കർത്താവേ നിൻ്റെ സമാധാനം നീ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ല എങ്കിൽ നിൻ്റെ ആത്മാവിൻ്റെ സമാധാനം അവിടെ വീഴട്ടെ എന്ന് പറയാനുള്ള ശക്തി വചനം കൊണ്ട് നമുക്ക് ഉണ്ടാകണം. ഇല്ലാത്തടത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ അയക്കാൻ നമുക്ക് അധികാരമുണ്ടല്ലോ. കർത്താവരെന്ന് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും. ഏതൊരു നന്മയിലാണ് നിനക്ക് കുറവുള്ളത് ചോദിക്കേ, ദൈവം അത് യഥാസ്ഥാനപ്പെടുത്തി തരും. പക്ഷെ നിൻ്റെ ഗുണത്തിന് വേണ്ടി, നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. തനിക്ക് പ്രസാദമുള്ളത് ക്രിസ്തു യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ പ്രവർത്തിക്കാൻ, അതിനാണ് ഈ ദൈവത്തിൻ്റെ ശക്തി തരുന്നത്. ഉണ്ടോ? ഇല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കണം. തലമുറയിലുണ്ടോ? എന്തുകൊണ്ടാണ് തലമുറയിൽ ദൈവം മക്കൾക്ക് വേണ്ടി ചോദിക്കുന്നതെല്ലാം ചിലപ്പം കൊടുക്കാത്തത്? അവനോട് അടുപ്പിക്കാൻ വേണ്ടി. ചില സന്ദർഭങ്ങളിൽ നമ്മളിലുള്ള ജഡം അത്ര ശക്തമായിട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നത് അവിടെ ഒരു വലിയ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്, അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനം, അവിടോട്ട് തന്നെ അമ്പ അയച്ചോളം പറയും. ചിലരുണ്ട് ഒരേ കുടിയിൽ എപ്പോഴും വീഴും, പഠിക്കൂല എന്നാലും. അപ്പോൾ അതിൻ്റെ പരിശുദ്ധാത്മ പറയും നല്ല ഇടയെന്നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ദൈവപ്രവൃത്തി ചെയ്യേണ്ടിയ മക്കളാണ്, നമ്മളെ എല്ലാ നന്മയിലും അവൻ യഥാസ്ഥാനപ്പെടുത്തും. വാഗ്ദത്തമാണ്. അങ്ങനെ ആയിട്ടില്ല എങ്കിൽ ഇടയൻ്റെ, വലിയ ഇടയൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. വലിയ ഇടയനായ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക, അവന് മഹത്വം കൊടുക്കട്ടെ. നമ്മളേക്ക് ഈ നന്മയൊക്കെ നിറയ്ക്കുന്ന നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെന്നേ കർത്താവിൻ്റെ മഹത്വം. പിന്നെ ദൈവരാജ്യം ഭൂമിയിൽ വരുമ്പം നമുക്ക് തന്നെയല്ല അനുഗ്രഹം, കൊടുക്കുന്നവർക്കും നമുക്കും ഒരുപോലെ ദൈവം അനുഗ്രഹം, ചിലപ്പോൾ ഇരട്ടിയായിട്ട് നമുക്ക് തരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിത്യനിയമത്തിൻ്റെ രക്തത്താലാണ് നീ ഞങ്ങളെ വിലക്കുവാൻ. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ നീ വലിയ ഇടയവനായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വിളിച്ചു വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം,
ഞങ്ങളെയും സകല നന്മയിലെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, പിന്നെയോ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിനക്കും മഹത്വം കൊടുക്കുവാൻ ക്രിസ്തു യേശുവിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിലെ പോലെ നിൻ്റെ ഹിതം ഭൂമിയിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ തലമുറകൾക്കും ഈ വിവേകം ഇട്ടു കൊടുക്കണമേ. ഈ ബുദ്ധിമണ്ഡലം തുറപ്പിച്ചു തരുന്ന നീ അപേച്ച. ദൈവത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, സത്യം നമ്മൾ അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ തലമുറകളുടെ മേൽ വന്ന് വീഴട്ടെ, ഞങ്ങളുടെ മേൽ വീഴട്ടെ. ഒരല്പനിമിഷം പോലും കർത്താവ്, ഞങ്ങളെപ്പോഴും വേലിയേറ്റം പോലെ, ഒരു സമയത്ത് വലിയ വിശ്വാസം പിന്നെ താഴോട്ടു, വേലിയേറ്റവും വേലിയിറക്കം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളെ എപ്പോഴും അങ്ങ് വേലിയിറക്കത്തിലോട്ടാക്കാതെ ഉറച്ചു നിന്നിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ ബലപ്പെടുത്തണമേ. ഇടേ എൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. നിന്നെ ഉറച്ചു നിന്ന് കാര്യങ്ങൾ ചെയ്തെടുത്ത് തലമുറകൾക്ക് വേലിയെട്ടിക്കൊടുത്ത് അവരും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കാൻ നീ പഠിപ്പിച്ചാട്ടപ്പിച്ച. നിനക്ക് വേണ്ടി വേല ചെയ്യേണ്ടി ഒരു വഴിയോരത്ത് ബോധമില്ലാതെ കിടക്കുന്നെങ്കിൽ എടുത്തുകൊണ്ട് വരണേ അപ്പിച്ച. കർത്താവ്, ചിലരൊക്കെ സുബോധമില്ലാതെ നടക്കുന്നവരുണ്ട്, ജീവിച്ചിട്ട് മരിച്ച് ജീവിക്കുന്നവരുണ്ട് കർത്താവ്. അവരെയൊക്കെ നിൻ്റെ രക്ഷയുടെ ആത്മാവിനെ കൊണ്ട് കവചം ചെയ്തിട്ട് നീ അവർക്ക് ജീവൻ കൊടുത്ത്, നിത്യജീവനെ കൊടുത്ത് പുതുസൃഷ്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അപ്പച്ചനെ അനുഗ്രഹിക്കാൻ കടന്നു വന്ന് അപ്പച്ചൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.